എറണാകുളം റൂറൽ ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമാകുന്നു. സമീപകാലത്തായി 3 കോടിയിലേറെ രൂപയാണ് വ്യാജവേഷം ചമനും ഭീഷണിയിലൂടെയും സംഘം കവർന്നത്. ഇത്തരം തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ വീഴാതെ ജാഗ്രതയോടെ ഇരിക്കുകയാണ് വേണ്ടതെന്ന് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന. എറണാകുളം റൂറൽ ജില്ലയിൽ സമീപകാലത്തായി ഓൺലൈൻ തട്ടിപ്പ് സംഘം കവർന്നത് 3 കോടിയിലേറെ രൂപയാണ്. ഓൺലൈൻ ട്രേഡിംഗിലൂടെയും നിക്ഷേപത്തിലൂടെയും ലക്ഷങ്ങൾ ലാഭമുണ്ടാക്കാമെന്ന് പറഞ്ഞ് 2 കോടിയോളം രൂപയും വ്യാജാന്വേഷണ ഉദ്യോഗസ്ഥർ ചമന് 1 കോടി 15 ലക്ഷം രൂപയുമാണ് തട്ടിയെടുത്തത്. പണം നഷ്ടമായവരിൽ ഏറെയും ഉയർന്ന വിദ്യാഭ്യാസവും നല്ല ജോലിയുമൊക്കെ ഉള്ളവരാണ്. മുംബൈ കോളാമ്പ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് പ്രകാരം സുപ്രീം കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ആലുവ സ്വദേശിയായ സീനിയർ സിറ്റിസണിൽ നിന്ന് തട്ടിപ്പ് സംഘം 1 കോടി 15 ലക്ഷം രൂപ തട്ടിയെടുത്തത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട 6 പേരെ അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ട്രേഡിംഗിലൂടെ കാലടി സ്വദേശിക്ക് 50 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്. അമേരിക്കൻ കമ്പനിയുടെ ഇന്ത്യൻ പ്രൊമോട്ടറാണെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ആൾ വഴിയാണ് ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചതും തട്ടിപ്പിനിരയായതും. സംഭവത്തിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ നിലവിൽ ഈ 2 മേജർ സ്കാംസ് ഉണ്ട്. ആദ്യം ഞാൻ നേരിട്ട് പറഞ്ഞു, ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ പോലെ ഇംപെർസണേറ്റ് ചെയ്തിട്ട് ഒരു വിക്ടിംക്ക് കോൾ ചെയ്യും. രണ്ടാമതാണ് ഒരു ഓൺലൈൻ ട്രേഡിംഗ് വരിയിൽ ഇൻവെസ്റ്റ്മെന്റ് സ്കാം പോലെ അങ്ങനെ ചെയ്യും. സോ അത് നേരിട്ട് നമുക്ക് അറിയാമെങ്കിൽ ഈ അത്ര വലിയ പ്രോഫിറ്റ് ആരും കൊടുക്കാൻ കഴിയില്ല. അത് വളരെ വെറുതെ ഒരു പ്രോഫിറ്റാണ്. എല്ലാ ദിവസവും 5% 10% പ്രോഫിറ്റ് ആരും കൊടുക്കാൻ കഴിയില്ല. ഇത് ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും മുമ്പ് ഒരു ഓത്തറൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫൈനാൻഷ്യൽ അഡ്വൈസർ, SEBI രജിസ്റ്റേർഡ് ഫൈനാൻഷ്യൽ അഡ്വൈസറിനെ ഡിസ്കസ് ചെയ്തിട്ട് ശേഷം മാത്രമേ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. പിന്നെ കുറേ ടോൾ ഫ്രീ നമ്പേഴ്സ് ഇപ്പോൾ ഓൺലൈൻ വരിനെ ഉണ്ടോ? ആ ടോൾ ഫ്രീ നമ്പേഴ്സ് ശരിക്കും കുറേ ഈ സ്കാമേഴ്സ്മാരേൻ്റെ അക്യൂസ്മാരേൻ്റെ ഉണ്ടോ? ഒരു ഉദാഹരണം പോലെ ഒരു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ഒരു ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ, ഒരു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ കസ്റ്റമർ കെയർ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ പാസ്ബുക്ക്, ATM കാർഡ് അത് അവിടെ തന്നെ നോക്കണം. അവിടെ എല്ലാ ടോൾ ഫ്രീ നമ്പർ ഉണ്ടാവും. നമ്മൾ ഓൺലൈൻ വരി നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ കുറേ വെറുതെ അത് ടോൾ ഫ്രീ നമ്പർ പോലെ വരും. അത് മിക്കവാറും അത് സ്കാമേഴ്സിൻ്റെ നമ്പർ ഉണ്ടാവും. അത് നമ്മുടെ ഇന്നോസെന്റ് വിക്ടിംസ് പിന്നെ ചീറ്റാവും. ഓൺലൈൻ ട്രേഡിംഗിലൂടെ ആലുവ സ്വദേശിനിക്ക് 45 ലക്ഷം രൂപയും കോതമംഗലം സ്വദേശിക്ക് 33 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടു. ദിനം പ്രതി നിരവധി പേരാണ് വലിയ തുകകൾ സ്വപ്നം കണ്ട ഇവരുടെ ചതിക്കുഴിയിൽ അകപ്പെടുന്നത്. അതിനാൽ ഇത്തരം തട്ടിപ്പിൽ വീഴാതെ ഇവരുടെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാതെ ജാഗ്രതയോടെ ഇരിക്കുകയാണ് വേണ്ടതെന്ന് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന പറഞ്ഞു. ഒരു ഫ്രോഡിന്റെ വിക്ടിം ആണെങ്കിൽ ഉടൻ തന്നെ 1930 കോൾ ചെയ്യണം. cybercrime.gov.in ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ ഈ എല്ലാ പരാതിയുടൻ തന്നെ വിശദമായ എടുത്തിട്ട് ഈ ഇൻഫോം ചെയ്യണം. ഉടൻ തന്നെ ഹെൽപ്പ് കിട്ടും, ഉടൻ തന്നെ റിലീഫ് കിട്ടും. ഈ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പിന്നെ നിങ്ങൾ ഈ പൈസ ട്രാൻസ്ഫർ കൈമാറി ചെയ്തിട്ടുള്ള ബാങ്ക് ആളിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉടൻ തന്നെ ഫ്രീസ് ആവും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന് പിന്നെ കൂടുതൽ ക്യാഷ് പോകില്ല. ആൻഡ് ഈ അക്യൂസ്ഡിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ ഈ എല്ലാ ക്യാഷ് തിരിച്ച് ഈ വിക്ടിമിൻ്റെ അക്കൗണ്ടിൽ തിരിച്ച് കോർട്ട് വരിനും പിന്നെ ബാങ്ക്സ് വരിനും തിരിച്ച് കൊടുക്കാൻ പറ്റും. നമ്മുടെ കേരള പോലീസിൻ്റെയും ഒരു സെൻട്രലൈസ്ഡ് ഒരു നമ്പർ ഉണ്ട്, 9497980900. ഈ നമ്പറിയുമേൽ ഉടൻ തന്നെ വിളിച്ചാണെങ്കിൽ ഉടൻ തന്നെ റിലീഫ് കിട്ടും. ന്യൂസ് ബ്യൂറോ എറണാകുളം. രുചിയിൽ വ്യത്യസ്തത തേടി പോകുന്ന മലയാളികൾക്കൊപ്പമാണ് ഇന്ന് നമ്മുടെ സോൾട്ട് റെസ്റ്റോറന്റ്. ഇനി മുതൽ പുതിയ രുചികളുടെ മേളമൊരുക്കി സോൾട്ട് കാക്കനാട് വരുന്നു. ഈ വരുന്ന ജൂലൈ 11 മുതൽ കാക്കനാട് ഇൻഫോ പാർക്കിന് മുന്നിലുള്ള ഗ്രാൻഡ് സെന്ററിൽ നമ്മുടെ സോൾട്ടിന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് വരാൻ പോവാണ്. അപ്പൊ ഡേറ്റ് മറക്കണ്ട, ജൂലൈ 11 നമുക്ക് കാക്കനാട് സോൾട്ടി വെച്ച് കാണാം.